നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. യേശുവിൻ്റെ ആഹ്വാനം ലോകം മുഴുവനും പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ എന്ന സന്ദേശം കിട്ടിയവർ ലോകം മുഴുവനും പോയപ്പോൾ ക്രിസ്തീയ വിശ്വാസം ഈ ലോകത്ത് വളരുകയും ആ വളർച്ചയിൽ ആളുകൾ ഒരുപാട് പേർ സ്വർഗീയ വിരുന്നിൽ പങ്കുചേരുകയും ചെയ്തു. 100 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ക്രിസ്തു സന്ദേശം സ്വീകരിച്ചവർ ചെറുവണ്ണൂർ പ്രദേശത്ത് വരികയും ആ സുവിശേഷ ചിന്താരീതിയോടെ പ്രവർത്തിച്ചപ്പോൾ ഈ പ്രദേശത്തുള്ളവർക്ക് ആത്മീയവും ബൗദ്ധികവുമായ വളർച്ചയ്ക്ക് അത് അടിസ്ഥാനമിട്ടു. 1917 മംഗലാപുരം രൂപതയുടെ സേവന ഭാഗമായിരുന്ന ഈ പ്രദേശത്ത് അന്നുണ്ടായിരുന്ന വൈദികർ സ്ഥലം എല്ലാം വാങ്ങി ഇവിടെ മിഷൻ പ്രവർത്തനത്തിന് ആരംഭം കുറിച്ചപ്പോൾ 1921 മുതൽ ഇവിടെ വൈദികരുടെ സാന്നിധ്യം അനുഭവിച്ചറിയുകയായിരുന്നു. 1923 കോഴിക്കോട് രൂപത സ്ഥാപിതമായ വർഷത്തിൽ തന്നെ ഈ പ്രദേശത്ത് ഒരു ഓർഫനേജ് ആരംഭിച്ചുകൊണ്ട് ഒരുപാട് പേർക്ക് കുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനായിട്ടുള്ള അവസരം കോഴിക്കോട് രൂപത കൊടുക്കുകയുണ്ടായിരുന്നു. പിന്നീടുള്ള തുടർന്നുള്ള വർഷങ്ങളിൽ ഈ പ്രദേശത്തിൻ്റെ അഭയകേന്ദ്രമായി ഈ ദേവാലയവും ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും മാറുകയാണ് ചരിത്രം. ആ സമയത്തുണ്ടായിരുന്ന ദാരിദ്ര്യം വളരെ പേരെ ബുദ്ധിമുട്ടിച്ചപ്പോൾ ഇവിടെ വന്ന് കൊണ്ടായിരുന്നു ആളുകളുടെ വിശപ്പെല്ലാം മാറ്റുവാൻ അന്നത്തെ വൈദികർ നേതൃത്വം കൊടുത്തത്. തുടർന്ന് ഉള്ള പ്രവർത്തനങ്ങളിൽ ഒരുപാട് പേർ എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുമായിരുന്നു. അതിനുശേഷം മലബാറിലേക്ക് തിരുവിതാംകൂറിൽ നിന്നുള്ള തീർത്ഥാടനം ഒരുപാട് പേർ നടത്തുകയും ഇവിടെ വന്ന് താമസിക്കുവാനായിട്ട് ആരംഭിക്കുകയും ചെയ്തപ്പോൾ വൈദികരുടെ ക്ഷാമം നേരിട്ടു. ആ സമയത്ത് കോഴിക്കോട് രൂപത പ്രത്യേകമാകുന്ന താല്പര്യമെടുത്ത് പാവറട്ടി കേന്ദ്രീകൃതമായി CMI വൈദികരെ കണ്ട് അവരുടെ സഹായം ചോദിക്കുകയും അവരെ ഈ മിഷൻ പ്രദേശത്ത് കൊണ്ടുവന്നപ്പോൾ അവർക്ക് ആദ്യ പ്രവർത്തന മേഖല ചെറുവണ്ണൂർ തിരുഹൃദയ ദേവാലയമായിരുന്നു. ഇവിടെയായിരുന്നു CMI അച്ഛന്മാരുടെ പ്രവർത്തനം ആരംഭിക്കുകയും തുടർന്ന് അവർക്ക് കടലുണ്ടിയിൽ സഭ സ്ഥാപിക്കുവാൻ കോഴിക്കോട് രൂപത ഒരുപാട് സഹായിച്ച് സ്ഥാപനങ്ങൾ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതിനുശേഷം ഈശോസഭ വൈദികർ തന്നെ ഈ ദേവാലയവും ഇവിടെയുള്ള അനുബന്ധ പ്രവർത്തനങ്ങളുമെല്ലാം ഏറ്റെടുത്ത് പ്രവർത്തിച്ചപ്പോൾ വിദ്യാലയങ്ങൾ അതോടൊപ്പിച്ചിട്ട് സ്ഥലവും എല്ലാം വാങ്ങി ഒരുപാട് പേർക്ക് ശക്തി കൊടുത്തു. അതിനുശേഷം പാർക്കലച്ചൻ വന്നപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന യുവജനങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് അവർക്ക് ധാർമ്മികമാകുന്ന ഒരു ഉൾക്കാഴ്ച കൊടുക്കാൻ ഒരു അസോസിയേഷൻ ആരംഭിച്ച് ക്ലബ് ആരംഭിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ ഇവിടെ റൂം കൊടുത്ത് അങ്ങനെ ഈ ചെറുവണ്ണൂരിൽ യുവജനങ്ങളുടെ ഒരു ക്ലബ് രൂപീകരിക്കാൻ ഇവിടെ ഉണ്ടായിരുന്ന വൈദികർ ശ്രമിക്കുകയുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന വൈദികരാണ് ചെറുവണ്ണൂരിൻ്റെ ബൗദ്ധികവും ആത്മീയവുമാകുന്ന സാമ്പത്തിക വളർച്ചയ്ക്കും എല്ലാത്തിനും ശക്തി കേന്ദ്രമായി മാറിയത്. സുവിശേഷകൻ പറയുന്നു, നിങ്ങൾ ആഹ്ലാദിച്ചാനന്ദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം വലുതായിരിക്കും. ഇന്നിവിടെ ആഹ്ലാദിച്ചാനന്ദിക്കാനായി എത്തിയിരിക്കുന്നു ചെറുവണ്ണൂർ തിരുഹൃദയ ദേവാലയത്തിലെ മതബോധന വിദ്യാർത്ഥികൾ. ദൈവമഹത്വത്തിനായി ഈണത്തിനും താളത്തിനുമൊത്ത് ചുവടുകൾ വയ്ക്കുമ്പോൾ
മാലാഖമാർക്കൊപ്പമുള്ള ആരാധനയായി അത് മാറട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നല്ല ദൈവമേ, അടിയങ്ങളിതാ നിന്റെ തിരുമുൻപിൽ കൈതൊഴുതു നമിക്കുന്നു. നിന്റെ പരിപാവന നാമം പാരിലെങ്ങും പാടി പുകഴ്ത്തുവാനായി ഇതാ ദിയേയും കൂട്ടുകാരും ആഗതരാവുന്നു. ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി ഹൃദയം ഈശോയ്ക്കായി ഒരുക്കി വെച്ച് കുഞ്ഞുമക്കൾ യാചിക്കുന്നു. ഈശോയെ, എൻ്റെ പൊന്നീശോയെ, എൻ്റെ അരികിൽ വരണമേ. കൊച്ചുപാദങ്ങൾ
താളം വയ്ക്കുന്നു ഈശോയെ വരവേൽക്കാൻ. ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെക്കൊണ്ട് ആവശ്യം എന്നറിയിൽ ചെയ്ത കർത്താവിൻ്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന 8 ഭക്തസംഘടനകൾ ഈ ഇടവകയിൽ പ്രവർത്തിക്കുന്നു. KLCA, സെൻറ്റ് വിൻസെൻ്റ് പോൾ സൊസൈറ്റി, കോൾപിംഗ് സൊസൈറ്റി, മാതൃസംഘടന, CLC, ലീജിയൻ ഓഫ് മേരി തുടങ്ങിയ
സംഘടനകൾ വളരെ ഭംഗിയായി അടുക്കും ചിട്ടയുമായി ഈ ഇടവകയിൽ പ്രവർത്തനം നടത്തുകയാണ്. പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കുന്നതിനും കിഡ്നി രോഗം അതുപോലെ തന്നെ മറ്റ് രോഗങ്ങളുള്ളവർക്ക് സഹായങ്ങൾ സഹായിച്ചുകൊണ്ടും ജീവനയുടെയും കോഴിക്കോട് രൂപതയുടെ മറ്റു മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങൾ സമാഹരിച്ചുകൊണ്ടും അച്ഛനോടൊപ്പവും ബഹുമാനപ്പെട്ട വെനറിനി സന്യാസി സിസ്റ്റേഴ്സിനോടൊപ്പവും കൂടി ചേർന്നുകൊണ്ട് വളരെ ഭംഗിയായി പ്രവർത്തിക്കുകയാണ്. ദുഃഖത്തിൻ്റെ ആഴങ്ങൾ നീന്തുവാൻ എന്നും ആശ്രയമായിരുന്ന ഉലകിൻ്റെ നാഥനെ, ഇരുളിൽ വെളിച്ചമായി നീ വരണമേ എന്ന പ്രാർത്ഥനയ്ക്കൊപ്പം നിർത്തച്ചുവടുകളുമായി ഇതാ ഇവരെത്തുന്നു സിയയും കൂട്ടരും. ഉലകിൻ
ജനങ്ങൾക്കായി ജീവനേകുന്ന ഒരേ ഒരു ഇടയനാണ് ഈശോ. പേര് ചൊല്ലി വിളിക്കുന്ന, അലയാൻ അനുവദിക്കാത്ത ആ ഇടയന്റെ കീർത്തനങ്ങളോടൊപ്പം ചടുല താളങ്ങളുമായി ഇതാ കൊച്ചുകൂട്ടുകാർ. കുന്നിറങ്ങി കാടിറങ്ങി ആടിനെയും തോളിലേറ്റി ആട്ടിടയൻ വരുന്നേ. കിഴക്ക് മല തെളിഞ്ഞു വരും നേരത്ത്, പതുക്കെ പാടത്ത് കിളി പറന്നു വരും കാലത്ത്, ദൂരെ താഴ്വാരങ്ങളിൽ നീളെ പുൽപ്പാടങ്ങളിൽ വരവായി മേഷവുമായി ഇടയൻ മേയ്ക്കുവാനായി പതിവായി പേര് ചൊല്ലി നേരാം വഴിയും ചൊല്ലി ഈശോ ചൊല്ലി ഞാനാണാ ഇടയൻ. ഞാനാടുകൾക്കായൻ ജീവനേകും കിഴക്ക് കിഴക്ക് മല തെളിഞ്ഞു വരും നേരത്ത്, പതുക്കെ പാടത്ത് കിളി പറന്നു വരും കാലത്ത്, ദൂരെ താഴ്വാരങ്ങളിൽ നീളെ പുൽപ്പാടങ്ങളിൽ വരവായി മേഷവുമായി ഇടയൻ മേയ്ക്കുവാനായി പതിവായി പേര് ചൊല്ലി നേരാം വഴിയും ചൊല്ലി ഈശോ ചൊല്ലി ഞാനാണാ ഇടയൻ. ഞാനാടുകൾക്കായൻ ജീവനേകും. സ്വന്തമാണെന്നാലോ ചെമ്പുലി ഓടിയെടുത്താലും പൊന്നുപോലാടിനെ തോളിലെടുത്തു നടന്നിടും. ആടുകൾ സ്വന്തമാണെന്നാലോ ചെമ്പുലി ഓടിയെടുത്താലും പൊന്നുപോലാടിനെ തോളിലെടുത്തു നടന്നിടും. മുറിവുകളേറ്റാലും മാറില്ലവൻ, മരണമടുത്താലും മറയില്ലവൻ. ഇടവഴികളിൽ അലയരുതിനി ഇടയ വഴികൾ അറിയുക ഗണമേ. ഭയമരുതിനി ആലയിലെത്താൻ കർത്താവാണെന്നും എന്നിടയൻ. കിഴക്ക് കിഴക്ക് മല തെളിഞ്ഞു വരും നേരത്ത്, പതുക്കെ പാടത്ത് കിളി പറന്നു വരും കാലത്ത്, ദൂരെ താഴ്വാരങ്ങളിൽ നീളെ പുൽപ്പാടങ്ങളിൽ വരവായി മേഷവുമായി ഇടയൻ മേയ്ക്കുവാനായി പതിവായി പേര് ചൊല്ലി നേരാം വഴിയും ചൊല്ലി ഈശോ ചൊല്ലി ഞാനാണാ ഇടയൻ. ഞാനാടുകൾക്കായൻ ജീവനേകും. സ്വന്തമല്ലെങ്കിലവൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ഓടി ഒളിക്കും ആടിനെ വിട്ട് ദൂരങ്ങളിൽ. ആടുകൾ സ്വന്തമല്ലെങ്കിലവൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ഓടി ഒളിക്കും ആടിനെ വിട്ട് ദൂരങ്ങളിൽ. ആടുകൾ ചിതറിയിടും മരുഭൂമിയിൽ, ഇടയൻ പതറിയിടും മനഭീതിയിൽ. ഇടവഴികളിൽ അലയരുതിനി ഇടയ വഴികൾ അറിയുക ഗണമേ. ഭയമരുതിനി ആലയിലെത്താൻ കർത്താവാണെന്നും എന്നിടയൻ. കിഴക്ക് കിഴക്ക്
ഇടുക്ക് മല തെളിഞ്ഞു വരും നേരത്ത് പതുക്കെ പാടത്ത് കിളി പറന്നു വരും കാലത്ത് ദൂരെ താഴ്വാരങ്ങളിൽ നീളെ പുൽപ്പാടങ്ങളിൽ വരവായി മേഷവുമായി ഇടയൻ മേയ്ക്കുവാനായി പതിവായി പേര് ചൊല്ലി നേരാം വഴിയും ചൊല്ലി ഈശോ ചൊല്ലി ഞാനാണാ ഇടയൻ ഞാനാടുകൾക്കായൻ ജീവനേകും ഞാനാടുകൾക്കായൻ ജീവ